Hi everybody, Assalamu alaikum wa rahmatullah. Welcome back to Shah Focus. ഞാൻ സ്വാലിഹ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇന്നൊരു നാടൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. കപ്പപ്പുട്ടും കപ്പക്കറിയും. അതിനുവേണ്ടി പച്ചക്കപ്പ വേണം, പുഴുങ്ങിയ കപ്പ വേണം, തേങ്ങ വേണം, ഉള്ളി, ജീരകം, പച്ചമുളക്, പിന്നെ പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെള്ളം, അരിപ്പൊടി. അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ച് ഉപ്പ് ചേർത്ത് വെള്ളം വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് പൊടി വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ വാട്ടിയെടുക്കാം. ഈ പുട്ടിൻ്റെ പൊടി സാധാരണ നമ്മൾ പുട്ട് തയ്യാറാക്കുന്നത് പോലെ തന്നെ നന്നായി ഒന്ന് വാട്ടിയെടുത്ത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അപ്പോഴേക്കും നമുക്ക് കറിക്ക് വേണ്ട സാധനങ്ങൾ നന്നാക്കിയെടുക്കാം. ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ നന്നായി കുറച്ച് ജീരകം കൂടി ചേർത്ത് പേസ്റ്റാക്കിയെടുക്കാം. മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേവിച്ച് വച്ചിട്ടുള്ള കപ്പ, ഉപ്പ് ചേർത്ത് പുഴുങ്ങിയിട്ടുള്ള കപ്പയാണ്, നന്നായി വെള്ളം വാർന്നതിന് ശേഷം എടുത്തു വച്ചിട്ടുള്ളതാണ്. ഇതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കടുക് വറുത്തെടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കറിയാക്കി വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും. ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കപ്പ പുഴുങ്ങിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്താൽ മതി. പിന്നെ നമ്മൾ ഉടച്ച് വച്ചിട്ടുള്ള പുഴുങ്ങിയ കപ്പ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പുട്ടിന് കൂടെ കഴിക്കുമ്പോൾ ചെറിയ കറി വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്കൊന്ന് അത്യാവശ്യം ഗ്രേവി ആക്കാൻ വേണ്ട വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പുട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കട്ടയെല്ലാം ഉടയ്ക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുക്കാം. നന്നായിട്ട് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരു പച്ചക്കപ്പ മാറ്റി വെച്ചല്ലോ, അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ക്യാരറ്റെല്ലാം ഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഗ്രേറ്റ് ചെയ്യാം. ആവശ്യത്തിന് തേങ്ങ കൂടി ചുരണ്ടിയെടുക്കാം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാം. നമ്മൾ ഗ്രേറ്റ് ചെയ്ത കപ്പയും പച്ചക്കപ്പയാണ്, ഗ്രേറ്റ് ചെയ്ത കപ്പയും തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ നിന്നും പകുതിയോളം നമുക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള പുട്ടിൻ്റെ പൊടിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പുട്ടിൻ്റെ പൊടിയിലേക്ക് കപ്പയും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കണം. നമ്മൾ കട്ടയെല്ലാം ഉടച്ചാണ് വച്ചിട്ടുള്ളത്. ഇനി കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കപ്പയെല്ലാം നമ്മുടെ പൊടിയിൽ മിക്സായി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പുട്ടിന്. അത് ആവി കയറി വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. ഇനി കുറച്ചുകൂടി കപ്പ ഗ്രേറ്റ് ചെയ്തത് ബാക്കിയുണ്ട്, അതുകൂടി ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കപ്പയും തേങ്ങയും കൂടിയുള്ള മിക്സ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇടക്ക് പുട്ട് കട്ട തിരിച്ചാണല്ലോ നമ്മൾ പുട്ട് തയ്യാറാക്കാം. അപ്പോൾ ഇടക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് പോലെ നമുക്ക് ഈ തേങ്ങയും കപ്പയും കൂടിയുള്ള മിക്സ് കൂടി ഇടക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാറ്റി വെച്ചിട്ടുള്ളത്. എല്ലാവരും നമ്മൾ പൊടിയിലേക്ക് മിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ ആദ്യം കുറച്ച് തേങ്ങയും കപ്പയും കൂടിയുള്ള ഗ്രേറ്റ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കുന്നു. വീണ്ടും നമ്മൾ ഈ തേങ്ങ മിക്സ് ഇട്ട് കൊടുക്കുന്നു. വീണ്ടും നമ്മൾ പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നു. ഇനി ഏറ്റവും മുകളിലേക്ക് കുറച്ചുകൂടി തേങ്ങയും കപ്പയും കൂടിയിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കുന്നു. നമ്മൾ സാധാരണ പുട്ട് തയ്യാറാക്കുന്നത് പോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ആവിയേറ്റി റെഡിയാക്കാം. നന്നായി ആവി വന്നു കഴിയുമ്പോൾ, പച്ചക്കപ്പയാണ് അപ്പോൾ ശരിക്കും ആവി വന്നതിന് ശേഷം മാത്രം നമ്മൾ പുട്ട് നമ്മൾ എടുക്കാവുള്ളൂ. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല ആവി. ഇത് ചൂടോടുകൂടി കഴിക്കണം. കറി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ബീഫ് റോസ്റ്റ് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ കപ്പക്കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇന്നിവിടെ കുറച്ച് കപ്പക്കറി കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത്. കൂടെ ഒരു കട്ടൻ ചായ കൂടി ഉണ്ടെങ്കിൽ വളരെ സൂപ്പറായിരിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ നല്ല ഒരു റെസിപ്പിയാണ്, തനി നാടൻ റെസിപ്പിയാണ്. നമുക്കെല്ലാവർക്കും നല്ലതാണ് കഴിച്ചാൽ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം.